മനുഷ്യരുടെ എല്ലാ ബന്ധങ്ങൾക്കും ആധാരമാണ് അവരുടെ പ്രതീക്ഷകൾ. ഭർത്താവ് എങ്ങനെയായിരിക്കണം? എന്റെ ജീവിതം സുഖവും സുരക്ഷിതവുമാക്കുന്നവനാവണം. പത്നി എങ്ങനെയായിരിക്കണം? അവൾ സദാ എന്നെ പറ്റി മാത്രം ചിന്തിക്കുന്നവളാവണം. സന്താനങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? അവരെന്നെ സേവിക്കുന്നവരാവണം, എന്റെ ആജ്ഞകൾ പാലിക്കുന്നവരാവണം. മനുഷ്യർക്ക് അവരുടെ പ്രതീക്ഷകൾ സാർത്ഥകമാക്കുന്നവരെ മാത്രമേ പൂർണമായും സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ പ്രതീക്ഷകളുടെ വിധിയാണ് ഭംഗം വരിക എന്നത് എങ്ങനെയാണത്? കാരണം പ്രതീക്ഷകൾ മനുഷ്യരുടെ മസ്തിഷ്കത്തിലാണ് ജന്മമെടുക്കുന്നത്. മറ്റൊരു വ്യക്തിക്കും ആ വ്യക്തിയുടെ പ്രതീക്ഷകൾ എന്താണെന്ന് അറിയുവാനേ സാധിക്കുകയില്ല. പൂർത്തീകരിക്കാമെന്ന എത്ര കഠിനമായ ഇച്ഛയുണ്ടായാൽ പോലും ആർക്കും തന്നെ ഒരു വ്യക്തിയുടെയും പ്രതീക്ഷകൾ പൂർണ്ണമാക്കുവാൻ കഴിയുന്നതല്ല. അവിടെ നിന്നും ജന്മമെടുക്കുന്നതാണ് സംഘർഷങ്ങൾ. എല്ലാ ബന്ധങ്ങളിലും സംഘർഷത്താൽ തീർച്ചയായും പരിവർത്തനമുണ്ടാകും. എന്നാൽ മനുഷ്യർ പ്രതീക്ഷകളെ ബന്ധങ്ങൾക്ക് ആധാരമാക്കാതിരിക്കുകയും ബന്ധങ്ങളെ ആധാരമാക്കുവാൻ അവരുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതം സുഖവും ശാന്തിയും കൊണ്ട് സമാധാനപൂർണമാവില്ല. ഇതേപ്പറ്റിയും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ Thank you.